ഷൺമുഖനാണ് സർ, എച്ച് ഷൺമുഖൻ. മനസ്സിലായി. താനെന്താ? ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. രാവിലെ നടന്ന കശപിശയിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടില്ല. എനിക്ക് ശരിക്കും അങ്ങ് പരിചയമായി. മനസ്സിലാക്കി തന്നല്ലോ ഇയാളുടെ കൊമ്പത്തെ ഇൻഫ്ലുവൻസ്. ഓ, അതിപ്പോ ഞാനൊരു സഹായിയാ സാറേ. ഡിപ്പാർട്ട്മെന്റിലായാലും രാഷ്ട്രീയക്കാർക്കായാലും ചില സിറ്റുവേഷനിൽ ഷൺമുഖൻ ഉപകാരിയാ. സാറിൻ്റെ കൂടെ നിൽക്കും. അതിപ്പോ ഇന്ന കാര്യത്തിനൊന്നുമില്ല. സ്വന്തം ചങ്ങ് പറിച്ചു തന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ചങ്കോ കരളോ വേണമെന്ന് പറഞ്ഞാൽ നല്ല വട്ടയിലയിലാക്കി ഷൺമുഖം സപ്ലൈ ചെയ്യും. ഇണക്കത്തി നിൽക്കണം. പക്ഷെ എടോ, താൻ എന്നെ വരട്ടല്ലേ. ഞാനും ഇതേ സിറ്റിയിൽ കുരുത്തു പൊങ്ങിയതാ. മുമ്പ് ആ സ്റ്റേഷനിൽ ഇരുന്നവരെ താൻ ഇങ്ങനെ വരട്ടിയും താങ്ങിയൊക്കെ ഇവിടെ വിലസിരുന്നെന്ന് എനിക്കറിയാം. നീ ആ റൂട്ടിൽ വരല്ലേ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന കണക്കിനും കോലത്തിനും മതി. ബുദ്ധിമുട്ടാ, എന്നാ കളഞ്ഞിട്ട് പോടോ. അതിലും നല്ല സാറിനെ ഏതെങ്കിലും പൂച്ചത്തിറക്കിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തന്ന് പറഞ്ഞേക്കുന്നതല്ലേ. ഈ സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടമുണ്ട്. അനിയൻ അതിനകത്ത് നിന്ന് കളിച്ചോണ്ടാ മതി. ഒരു ഫുൾ ബോട്ടിൽ ബ്രാന്തി, രണ്ട് കോഴി ബിരിയാണി, നല്ല നീലച്ചടയൻ കാജാപിടിയിൽ തെറുത്തതൊന്ന്, അതായിരുന്നു കൂലി. മുമ്പേ പറഞ്ഞ ഇണങ്ങി നിന്ന ചങ്ങാതിമാർക്ക് വേണ്ടി കോളേജ് ക്യാമ്പസിൽ കയറി ഒരുത്തനെ കത്തിക്കുക കൂടിയത്. ഇന്ന് കാലത്ത് ചക്രം വെച്ച വണ്ടിയിൽ ഉരുളുന്നവനെ കണ്ടപ്പോ ഇച്ചിരി മനസ്താപം തോന്നി. അവനാ പറഞ്ഞത് അനിയഞ്ചെറുക്കനെ കുറിച്ച്. അവനെ കാത്തോണോന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വന്നത് ആ സ്റ്റേഷനിൽ. പുറകിൽ നിന്ന് ചവിട്ടിയാണ് നീ എന്നെ സ്വീകരിച്ചത്. മുന്നീന്നും പിന്നീന്നും പൊക്കിയ കൈയും കാലും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തനും. പിന്നെ ഇനിയും തമ്മിൽ കാണും സ്റ്റേഷനിലും പുറത്തും. ഷൺമുഖനെ പാട്ടിന് വിട്ടേക്ക്. ഒരു പെരക്കകത്ത് ചക്രം വെച്ച് രണ്ട് വണ്ടികൾ തിരിയാൻ പാടാ സാറേ. പോട്ടെ.